സോ വാട്സ്ആപ്പ് ഗൈസ്, ഇസ് ഇസ് കെ എൽ ഫോർട്ടീസ് ഗെയിമേഴ്സ് എന്ന ഷോ ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഗൈസ്. വളരെ ഇൻട്രസ്റ്റിംഗ് മാത്രമല്ല, എല്ലാ അച്ഛന്മാർക്കും അറിയേണ്ട രണ്ട് നാല് കാര്യങ്ങൾ ഒക്കെയാണ് ഗൈസ് ഇന്നത്തെ നമ്മൾ വീട്ടിൽ സംസാരിക്കാൻ പോകുന്നതാണ്. അപ്പോൾ തമിഴിൽ ഉണ്ടപ്പോൾ കുറേ പേർക്ക് മനസ്സിലായി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ OB25 എൻ്റെ അഡ്വാൻസ് സെർവറാണ് ഗൈസ്. എനിക്ക് കിട്ടിയിട്ടില്ല, അത് വേറൊരു കാര്യം, എനിക്ക് കിട്ടിയിട്ടില്ല അഡ്വാൻസ് സെർവർ. എന്നാലും നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ടൈം വ്യൂ നമ്മൾ ഇന്ന് നടത്താൻ പോയി. അപ്പോൾ നടത്തുന്നതിന് മുന്നേ ധൈര്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എപ്പോഴും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത അടുത്ത് ബെല്ലിലേക്ക് നിങ്ങൾ ഓൾ ക്ലിക്ക് ചെയ്യുക, എന്നാണ് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ടപ്പ് ടപ്പ് എന്നിട്ടുള്ളത്. സോ ഒട്ടും തന്നെ നേരെ ഒഴിക്കാതെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് ഗൈസ്. ആഫ്റ്റർ ഇൻട്രോ സോ ഗൈസ്, ഒരു കാരണവശാലും നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ OB25 അപ്ഡേറ്റിന് ശേഷം നിങ്ങൾക്ക് ഫുൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നുണ്ടാവുക എന്നുള്ളത് ഗൈസ്. അത് ഒന്നുകൂടി പറഞ്ഞാൽ ആ സംഭവം അങ്ങനെയല്ല ഗൈസ്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവുക. എക്സ്പ്രഷൻ ബാഗ് ഡൗൺലോഡ് ചെയ്യാത്തതിൻ്റെ ചെറിയ ഗ്ലിച്ചാണ്. പിന്നെ അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന പറയുമ്പോൾ നമ്മൾ പുതിയ പെറ്റാണ്. അപ്പോൾ എന്താ പറയുക, ഗൈസ് ഒരു ബീസ്റ്റി ടൈപ്പ് ഓഫ് ലുക്ക് തന്നെയാണ് ഗൈസ് നമുക്ക് പുതിയ പെറ്റിനോട് കാണാൻ കഴിയുന്നത്. അപ്പോൾ പുതിയ പെറ്റിൻ്റെ എന്താ ബേഫ്രോണ്ട് ബി വെച്ചിട്ട് എന്തോ ഒരു നെയിമാണ് ഗൈസ് നമുക്ക് പുതിയ പെറ്റിനെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഗൈസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക ഗൈസ്. അത്ര തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അടുത്ത വീഡിയോ വരെ നിങ്ങൾ എന്താ പറയുക, കാത്തിരിക്കേണ്ടി വരും. ഇതിൻ്റെ എബിലിറ്റീസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഗൈസ്, അപ്പോൾ ആ ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഉറപ്പുവരുത്താൻ തുടർന്ന് ബെല്ലേക്ക് നോൾ ക്ലിക്ക് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക ഗൈസ്. പിന്നെ ഞാനിവിടെ എന്താണ് ഗൈസ് കാണുന്നത് ഗൈസ്, നിങ്ങളൊന്ന് നോക്ക് ഗൈസ്. 400 ഡയമണ്ട് നമ്മൾ ആഡം ചേച്ചാക്ക് ഗൈസ്. വാവ്, അതും മിസ്റ്ററി ക്യാരക്ടർ ആഡം ചേച്ചാനെ മിസ്റ്ററി ക്യാരക്ടർ ആക്കണ ഗൈസ്. ബുൾഷിറ്റ് ഗൈസ്, സീരിയസ്ലി ഗൈസ്, ഒന്ന് ആലോചിച്ചു ഗൈസ്. അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ സ്റ്റോറിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചാൽ നമുക്കൊരു ഫീമെയിൽ വണ്ടിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ FFC ചാമ്പ്യൻഷിപ്പിൻ്റെ ഇതിൽ വന്ന നമുക്ക് അതിൻ്റെ ഒരു ഫീമെയിൽ കോസ്റ്റ്യൂം വന്നിട്ടില്ല. അതിൻ്റെ മെയിൽ കോസ്റ്റ്യൂം വരെ ചെയ്യും, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഗൈസ്. പിന്നെ നമ്മളവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യും. പ്രത്യേകിച്ച് നമുക്ക് സ്റ്റോറിൽ ആഡ് ആയിട്ടൊന്നുമില്ല. ഞാൻ മാസ്ക് വരുന്നൊക്കെ വിചാരിച്ച് ഗൈസ്, പക്ഷേ മാസ്ക് വന്നിട്ടില്ല. കുറേ ഇവൻറ്റിൽ വന്ന വെബ് ഇവൻറ്റിൽ വന്നിട്ടുള്ള കുറേ കോസ്റ്റ്യൂംസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഗൈസ് അത്യാവശ്യം മെയിൽ കോസ്റ്റ്യൂംസ് തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുള്ള പ്രതീക്ഷ ഗൈസ്. പിന്നെ ഗൈസ് നമുക്ക് നോക്കാൻ പോകുന്ന ഇമോട് സെക്ഷനാണ്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ചെറിയ ഗ്ലിച്ച് നടക്കുന്നുണ്ട് അഡ്വാൻസ് സെർവറിൽ. വേറൊന്നുമല്ല, നമുക്ക് എക്സ്പ്രഷൻ ബാങ്ക് ഡൗൺലോഡ് ചെയ്യുന്ന ചെറിയ സീൻ വന്നിട്ടുണ്ട് ഗൈസ് നമ്മൾ നോക്കുകയെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഇമോട്ടും നമുക്ക് സെറ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഒരു ഇമോട്ട് മാത്രമേ ഇവിടെ സെറ്റായി വന്നിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഐക്കൺ ഡിഫറെൻ്റ് ആണ് ഗൈസ്. അപ്പോൾ ഈ ഒരു ഇമോട്ടിൻ്റെ പേര് എന്ന് പറയുമ്പോൾ ടോപ്പ് സ്കോറർ ഗൈസ്. അപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നുണ്ടാവും എന്തായിരിക്കും ആ ഒരു ക്യാരക്ടർ എന്നുള്ളത്. അപ്പോൾ ഗസ് അടിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അറിയാത്ത മച്ചവരുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒന്ന് കാണാം ഗൈസ്. പിന്നെ വേറൊരു അപ്ഡേറ്റ് ആയിരിക്കും തോന്നിയെന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, ഗൈസ് ഹീറോയിക്കിൻ്റെ ഐക്കൺ മാറിയിട്ടുണ്ട്. ഒരു എന്താ പറയുക, കുറച്ചുകൂടി ക്ലാരിറ്റിയും കുറച്ചുകൂടി മെറ്റാലിക് ഫീലും കൂടി തന്നിട്ടുണ്ട് ഗൈസ്. ഈ സംഭവം നോക്കിച്ച് ഗൈസ് വേറെ ലെവലാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തിനെ കുറിച്ചാണ് ഗൈസ് നമ്മൾ പറയുന്നുള്ളത് ഗൈസ്. ഇപ്പോൾ ഇവിടെ നോക്കിയെങ്കിൽ എന്താ പറയുക, ഗൈസ് ഇപ്പോഴും എക്സ്പ്രഷൻ ബാഗ് ഡൗൺലോഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് സെറ്റാവുന്നില്ല ഗൈസ്. അതുകൊണ്ടാണ് എക്സ്പ്രഷൻ ബാഗ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ക്വിക്ക് ലുക്ക് തന്നെയാണ് ഗൈസ് നമ്മളെ അഡ്വാൻസ് പറയുന്നത് ഗൈസ്. പിന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചാൽ പുതിയ ഗൈഡൻസ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്തില്ല. എന്തുകൊണ്ടാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഈ എക്സ്പ്രഷൻ ബാഗ് ഡൗൺലോഡ് ചെയ്യാൻ ചെറിയ ഒരു ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. എല്ലാ അഡ്വാൻസ് സെർവറിലും അങ്ങനെ ഉണ്ടാവാറ്. പിന്നെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നോക്കി വെച്ചാൽ ഈ ഒരു ബിഗ് ഏറ്റവും വലിയ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് സെറ്റിങ്സിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചോദിച്ചു ഞാൻ ഈ സൈഡ് കൂടെ നോക്കി വെച്ചാൽ നമുക്ക് ഫ്രീ ലുക്കൊക്കെ വന്നിട്ടുണ്ട്. അത് രണ്ട് അഡ്വാൻസ് സെർവർ മുന്നേ വന്നുതുടങ്ങിയതാണ് നമ്മൾ ഫ്രീ ലുക്ക് എന്നുള്ള പബ്ജിയിലുള്ള പോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ കൂടെ ഓടുമ്പോഴും നമുക്ക് ബാക്കിൽ കൂടെ നോക്കാൻ പറ്റിയ ചെറിയൊരു സെറ്റിങ്ങാണ് ഫ്രീ ലുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷേ നമ്മളോട് കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യാൻ പ്രത്യേകിച്ച് ഈ എന്താ പറയുക, ഈ ഫസ്റ്റ് ലുക്കിലൊന്നും കാണുന്നില്ല. പക്ഷേ നമ്മളോട് കസ്റ്റം ഹുഡ് എടുത്ത് നോക്കി ചെയ്യുക ഈസ് അൺബിലീവബിൾ ഗൈസ്. കസ്റ്റം ഹുഡിൽ നല്ല മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളോട് കസ്റ്റം ഹുഡ് എന്ന് വെച്ചാൽ ഗൈസ് യാ മോനെ വേറെ ലെവൽ ഗൈസ്. അവിടെ നോക്കി ചെയ്യും ഫ്രീ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾ കാര്യമൊക്കെ ഉണ്ട് ഗൈസ് വരില്ല. മെയിനായിട്ട് ഇവിടെ നമ്മൾ നോക്കി ചെയ്യും ഗൈസ് നമുക്ക് രണ്ട് കസ്റ്റം ഹുഡ് നോക്കാനാണ് ഗൈസ്. മീൻസ് അല്ല, രണ്ട് കസ്റ്റം ഹുഡ് ഒരേ ഫോണിൽ നമുക്ക് യൂസ് ചെയ്താണ്. എങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മൾ പബ്ജിയിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പബ്ജിയിൽ മൂന്നാണ് അതുകൊണ്ട് ഗൈസ് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് കുറേ പേരുണ്ടാവും രണ്ട് കസ്റ്റം ഹുഡൊക്കെ ഒരുമിച്ച് യൂസ് ചെയ്യും. ഒരുമിച്ച് മീൻസ് രണ്ട് കസ്റ്റം ഹുഡ് ഒപ്റ്റ് ആയ പേരുണ്ടാവും. ഞാൻ ഒരൊറ്റ കസ്റ്റം ഹുഡാണ്, അതിൻ്റെ ഡിഫോൾട്ട് കസ്റ്റം ഹുഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലവർക്ക് സ്നൈപ്പർ യൂസ് ചെയ്യാൻ വേണ്ടി വേറെ കസ്റ്റം ഹുഡാവും, ത്രീ ഫിംഗർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കസ്റ്റം ഹുഡ് ഉണ്ടാവും. അപ്പോൾ രണ്ട് പേർക്ക് എന്താ പറയുക, ഗൈസ് അറേഞ്ച് ചെയ്യുക വളരെ ഡിഫിക്കൽട്ട് ആവും. അതുകൊണ്ടാണ് രണ്ട് കസ്റ്റം ഹുഡ് സെറ്റ് ചെയ്യാനുള്ള ചെറിയ ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് നോർമലായിട്ട് കളിക്കണമെങ്കിൽ ഒരു എന്താ പറയുക, ടു ഫിംഗറിൽ കളിക്കണമെങ്കിൽ ഒരു കസ്റ്റം ഹുഡും, പിന്നെ ത്രീ ഫിംഗർ കളിക്കണമെങ്കിൽ വേറൊരു കസ്റ്റം ഹുഡും. അതും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാനാണ്. പിന്നെ ഇവിടെ നോക്കി വെച്ചാൽ ഗൈസ് 400 ഡയമൻഡ് കൊടുത്തിട്ട് ഇവിടെ എന്താ പറയുക, നമ്മളെ മിസ്റ്ററി ക്യാരക്ടറിന് മേടിച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ ഗൈസ് വേറെ ഒന്നല്ല ഇതിൻ്റെ എബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം അതിൻ്റെ എബിലിറ്റി എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് ശരിക്കും ഒരു മിസ്റ്ററി ക്യാരക്ടർ തന്നെയാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഗൈസ് കുറച്ചുകൂടി ക്ലിയർ ആവും ഇത് ഏതാ ക്യാരക്ടർ എന്നുള്ളത്. അതിനെക്കുറിച്ച് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്ത മച്ച വേണ്ടി ഒന്ന്
ഇട്ട് കാണുക ഗൈസ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ തരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണുന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഗൈസ് ഇതൊരു 100 വ്യൂവേഴ്സും ഒരു 10 ലൈക്ക് ഗൈസ്, വേറെ ഒന്നും നോക്കില്ല. 100 വ്യൂസ് ഒരു 10 ലൈക്ക് വെക്കുക ഗൈസ്. ഇതിൻ്റെ അടുത്ത പാർട്ട് 2 വീഡിയോ നാളെ പോസ്റ്റ് ചെയ്യും ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്ന പ്രതീക്ഷയോടെ ഗൈസ്, സൈൻ ഫ്രം കാലിഫോർണിയ സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്.